ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2024 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. 2024 ലോഗോസിന് ന്യായാധിപന്മാരിൽ നിന്ന് പഠിക്കാനുള്ള 10 അധ്യായങ്ങളിൽ നിന്നായി തയ്യാറാക്കിയിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും ഉൾപ്പെടുത്തി 3 വീഡിയോ ചെയ്യുകയാണ്. അതിൽ ആദ്യത്തെ 300 ചോദ്യങ്ങളുടെ വീഡിയോ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ചെയ്തു കഴിഞ്ഞു. ഇത് 300 ചോദ്യങ്ങളുടെ 2-ാമത്തെ വീഡിയോയാണ്. ആദ്യത്തെ വീഡിയോ ലഭിച്ചിട്ടില്ലാത്തവർക്കായി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. 2024 ലോഗോസിന് 4 ഭാഗങ്ങളിൽ നിന്നായി പഠിക്കാനുള്ള മുഴുവൻ ഭാഗങ്ങളും ഉൾപ്പെടുത്തി 4000-ത്തിലധികം ചോദ്യങ്ങളുടെ ഒരു PDF തയ്യാറാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് അയച്ചു തരുന്നതാണ്. 200 രൂപയാണ് അതിന്റെ വില. സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് പേയ്മെന്റ് അയച്ചതിനു ശേഷം അതിന്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ അയച്ചു തന്നാൽ PDF നൽകുന്നതായിരിക്കും. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. 301-ാമത്തെ ചോദ്യം, എഫ്രായിം മലനാട്ടിൽ റാമായ്ക്കും ബഥേലിനും ഇടയ്ക്കുള്ള ഈന്തപ്പനകളുടെ കീഴിലിരിക്കുക പതിവായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെപ്പറ്റി? ദെബോറ പ്രവാചികയെപ്പറ്റി. 302, ഇസ്രായേൽ ജനം എന്തിനു വേണ്ടിയാണ് ദെബോറ പ്രവാചികയെ സമീപിച്ചിരുന്നത്? വിധിതീർപ്പിനു വേണ്ടി. 303, ഇസ്രായേൽ ജനം വിധിതീർപ്പിനു വേണ്ടി ആരെയാണ് സമീപിച്ചിരുന്നത്? ദെബോറ പ്രവാചികയെ. 304-ാമത്തെ ചോദ്യം, അബിനോവാമിന്റെ മകനാര്? ബാറക്. ചോദ്യം 305, ദെബോറ ബാറക്കിനെ എവിടെ നിന്നാണ് ആളയച്ചു വരുത്തിയത്? നഫ്താലിയിലെ കേദഷിൽ നിന്ന്. 306, നഫ്താലിയിലെ കേദഷിൽ നിന്നും ആളയച്ചു വരുത്തിയ ബാറക്കിനോട് ദെബോറ പറഞ്ഞത് എന്ത്? ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നോട് ആജ്ഞാപിക്കുന്നു, നീ നഫ്താലിയുടെയും സെബിലൂണിന്റെയും ഗോത്രങ്ങളിൽ നിന്ന് 10,000 പേരെ താബോർ മലയിൽ അണിനിരത്തുക. 307, ഏതൊക്കെ ഗോത്രങ്ങളിൽ നിന്ന് താബോർ മലയിൽ 10,000 പേരെ അണിനിരത്തുക എന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ആജ്ഞാപിക്കുന്നു എന്നാണ് ദെബോറ ബാറക്കിനോട് പറഞ്ഞത്? നഫ്താലിയുടെയും സെബിലൂണിന്റെയും. 308-ാമത്തെ ചോദ്യം, നഫ്താലിയുടെയും സെബിലൂണിന്റെയും ഗോത്രങ്ങളിൽ നിന്ന് 10,000 പേരെ എവിടെ അണിനിരത്തുക എന്നാണ് ദെബോറ വഴി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ബാറക്കിനോട് ആജ്ഞാപിച്ചത്? താബോർ മലയിൽ. 309, സിസേറ ആരുടെ സേനാപതിയായിരുന്നു? യാബീന്റെ. 310-ാമത്തെ ചോദ്യം, യാബീന്റെ സേനാപതി സിസേറ എവിടെ വച്ച് നിന്നെ എതിർക്കാൻ ഞാൻ ഇടയാക്കും എന്നാണ് കർത്താവ് ബാറക്കിനോട് പറഞ്ഞത്? കിഷോൻ നദിയുടെ സമീപത്ത് വച്ച്. 311, കിഷോൻ നദിയുടെ സമീപത്ത് വച്ച് യാബീന്റെ സേനാപതി സിസേറ എങ്ങനെ നിന്നെ എതിർക്കാൻ ഞാൻ ഇടയാക്കും എന്നാണ് കർത്താവ് ബാറക്കിനോട് പറഞ്ഞത്? രഥങ്ങളോടും സൈന്യങ്ങളോടും കൂടെ. 312-ാമത്തെ ചോദ്യം, രഥങ്ങളോടും സൈന്യങ്ങളോടും കൂടെ യാബീന്റെ സേനാപതി സിസേറ കിഷോൻ നദിയുടെ സമീപത്ത് വച്ച് നിന്നെ എതിർക്കാൻ ഞാൻ ഇടയാക്കും എന്ന് പറഞ്ഞതിനെ തുടർന്ന് പറയുന്നത് എന്ത്? ഞാൻ അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും. 313-ാമത്തെ ചോദ്യം, ബാറക് ദെബോറയോട് പറയുന്ന മറുപടി എന്ത്? നീ എന്നോട് കൂടെ വന്നാൽ ഞാൻ പോകാം, ഇല്ലെങ്കിൽ പോവുകയില്ല. 314, ബാറക്കിന്റെ വഴി ബാറക്കിനെ എവിടെ എത്തിക്കുകയില്ല എന്നാണ് ദെബോറ പറഞ്ഞത്? മഹത്വത്തിൽ. ചോദ്യം 315, കർത്താവ് സിസേറയെ ആരുടെ കയ്യിൽ ഏൽപ്പിക്കും എന്നാണ് ദെബോറ പറയുന്നത്? ഒരു സ്ത്രീയുടെ കയ്യിൽ. 316, പിന്നീട് ദെബോറ ബാറക്കിനോട് കൂടെ എവിടേക്കാണ് പോയത്? കേദഷിലേക്ക്. 317, ദെബോറ ആരോട് കൂടെയാണ് കേദഷിലേക്ക് പോയത്? ബാറക്കിനോട് കൂടെ. 318, ബാറക്കിനോട് കൂടെ ആരാണ് കേദഷിലേക്ക് പോയത്? ദെബോറ. 319, കേദഷിൽ വിളിച്ചുകൂട്ടിയത്
ആരെയൊക്കെയാണ് ബാറക് വിളിച്ചു കൂട്ടിയ കാര്യമാണ് പറയുന്നത്? സെബിലൂണിനെയും നഫ്താലിയെയും. 320, എത്ര പടയാളികളാണ് ബാറക്കിന്റെ പിന്നിൽ അണിനിരന്നത്? 10,000. 321, 10,000 പടയാളികൾ അവന്റെ പിന്നിൽ അണിനിരന്നു, ഡാഷ് അവന്റെ കൂടെ പോയി. ന്യായാധിപന്മാർ 4:10 പ്രകാരം പൂരിപ്പിക്കുക. ദബോറയും. 322, കേന്യനായ ഹേബർ മോശയുടെ അമ്മായിയപ്പനായ ഹോബാബിന്റെ വംശജരായ കേന്യരെ വിട്ടുപോന്ന് എവിടെയാണ് പാളയമടിച്ചത്? സനാന്യമിലെ ഓക്കുമരത്തിനു സമീപം. 323, സനാന്യമിലെ ഓക്കുമരത്തിനു സമീപം പാളയമടിച്ചതാര്? കേന്യനായ ഹേബർ. 324, അബിനോവാമിന്റെ മകനായ ബാറക് എവിടേക്ക് നീങ്ങിയിരിക്കുന്നു എന്നാണ് സിസേറ കേട്ടത്? താബോർ മലയിലേക്ക്. 325, ആര് താബോർ മലയിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നാണ് സിസേറ കേട്ടത്? അബിനോവാമിന്റെ മകനായ ബാറക്. 326, അബിനോവാമിന്റെ മകനായ ബാറക് താബോർ മലയിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്ന് കേട്ടതാര്? സിസേറ. 327, ബാറക്കിന്റെ പിതാവ് ആര്? അബിനോവാം. 328, അബിനോവാമിന്റെ മകനായ ബാറക് താബോർ മലയിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്ന് കേട്ട സിസേറ ചെയ്തതെന്ത്? അവൻ തന്റെ 900 ഇരുമ്പു രഥങ്ങളും അതോടൊപ്പം ഹറോഷേത് ഹഗോയിം മുതൽ കിഷോൺ നദി വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് തന്റെ പക്ഷത്തുള്ള എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി. 329, സിസേറയ്ക്ക് എത്ര ഇരുമ്പു രഥങ്ങളാണ് ഉണ്ടായിരുന്നത്? 900. 330, ന്യായാധിപന്മാർ 4:13 പ്രതിപാദിക്കുന്ന നദി കിഷോൺ നദി. 331, സിസേറ തന്റെ 900 ഇരുമ്പു രഥങ്ങളും അതോടൊപ്പം ഹറോഷത് ഹഗോയിം മുതൽ കിഷോൺ നദി വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് തന്റെ പക്ഷത്തുള്ള എല്ലാവരെയും ഒന്നിച്ചു കൂട്ടിയപ്പോൾ ദബോറ ബാറക്കിനോട് പറഞ്ഞതെന്ത്? മുന്നേറുക, കർത്താവ് സിസേറയെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദിവസമാണിത്, നിന്നെ നയിക്കുന്നത് കർത്താവല്ലേ. 332, ബാറക് തന്നോടുകൂടെയുള്ള എത്ര പേരോടൊപ്പമാണ് താബോർ മലയിൽ നിന്നും താഴേക്കിറങ്ങിയത്? 10,000 പേരോടൊപ്പം. 333, സിസേറയെയും അവന്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ചിതറിച്ചത് ആരാണ്? കർത്താവ്. 334, കർത്താവ് സിസേറയെയും അവന്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ഒന്നടങ്കം ആരുടെ മുമ്പിൽ വച്ചാണ് വാൾമുനയാൽ ചിതറിച്ചത്? ബാറക്കിന്റെ. 335, കർത്താവ് സിസേറയെയും അവന്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ഒന്നടങ്കം ബാറക്കിന്റെ മുമ്പിൽ വച്ച് ചിതറിച്ചപ്പോൾ സിസേറ ചെയ്തത് എന്ത്? രഥത്തിൽ നിന്നിറങ്ങി പാലായനം ചെയ്തു. 336, പാലായനം ചെയ്ത സിസേറയുടെ രഥങ്ങളെയും സൈന്യങ്ങളെയും അനുധാവനം ചെയ്തത് ആരാണ്? ബാറക്. 337, ബാറക് സിസേറയുടെ രഥങ്ങളെയും സൈന്യങ്ങളെയും എവിടെ വരെയാണ് അനുധാവനം ചെയ്തത്? ഹറോഷത് ഹഗോയിം വരെ. 338, സിസേറയുടെ സൈന്യത്തിന് എന്ത് സംഭവിച്ചു എന്നാണ് ന്യായാധിപന്മാർ 4:16 പറഞ്ഞിരിക്കുന്നത്? സൈന്യം മുഴുവൻ വാളിനിരയായി, ഒരുവൻ പോലും അവശേഷിച്ചില്ല. 4:16 അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. 339 ചോദ്യം, സിസേറ അഭയം പ്രാപിച്ചത് എവിടെ? ജായേലിന്റെ കൂടാരത്തിൽ. 340, ജായേൽ ആരായിരുന്നു? കേന്യനായ ഹേബറിന്റെ ഭാര്യ. 341, സിസേറ ജായേലിന്റെ കൂടാരത്തിൽ അഭയം പ്രാപിക്കാൻ കാരണമെന്ത്? അക്കാലത്ത് ഹസോർ രാജാവായ യാബീൻ കേന്യനായ ഹേബറിന്റെ കുടുംബവുമായി സൗഹൃദത്തിലായിരുന്നു. 342, കേന്യനായ ഹേബറിന്റെ കുടുംബവുമായി സൗഹൃദത്തിലായിരുന്ന രാജാവ് ആര്? ഹസോർ രാജാവായ യാബീൻ. 343, ജായേൽ സിസേറയോട് പറഞ്ഞതെന്ത്? ഉള്ളിലേക്ക് വരൂ പ്രഭോ, എന്നോടുകൂടെ അകത്തേക്ക് വരൂ, ഭയപ്പെടേണ്ട. 344, അവളുടെ കൂടാരത്തിൽ പ്രവേശിച്ച സിസേറയെ ജായേൽ ചെയ്തത് എന്ത്?
അവൾ അവനെ ഒരു കരിമ്പടം കൊണ്ട് മൂടി. 345 ജായേൽ സിസേറയെ സംബോധന ചെയ്യുന്നത് എന്ത്? പ്രഭോ. 346 ജായേലിന്റെ കൂടാരത്തിൽ കടന്ന സിസേറ ജായേലിനോട് ആവശ്യപ്പെട്ടത് എന്ത്? എനിക്ക് ദാഹിക്കുന്നു, അല്പം വെള്ളം തരുക. 347 എനിക്ക് ദാഹിക്കുന്നു, അല്പം വെള്ളം തരുക എന്ന് സിസേറ പറഞ്ഞപ്പോൾ ജായേൽ ചെയ്തത് എന്ത്? അവൾ തോൽക്കുടം തുറന്ന് അവന് കുടിക്കാൻ പാൽ കൊടുത്തു. 348 അവൾ അവനെ വീണ്ടും പുതപ്പിച്ചപ്പോൾ അവൻ അവളോട് പറഞ്ഞതെന്ത്? കൂടാരത്തിന്റെ വാതിൽക്കൽ നിൽക്കുക, ആരെങ്കിലും വന്ന് അന്വേഷിച്ചാൽ ഇവിടെ ആരുമില്ലെന്ന് പറയണം. 349 കൂടാരത്തിന്റെ വാതിൽക്കൽ നിൽക്കാൻ സിസേറ ആവശ്യപ്പെട്ടത് ആരോട്? ജായേലിനോട്. 350 ഇവിടെ ആരുമില്ലെന്ന് പറയണം എന്ന് നിർദ്ദേശിച്ച് കൂടാരത്തിന്റെ വാതിൽക്കൽ നിൽക്കാൻ സിസേറ ആവശ്യപ്പെട്ടപ്പോൾ ജായേൽ ചെയ്തതെന്ത്? കൂടാരത്തിന്റെ ഒരു മരയാണിയും ചുറ്റികയും എടുത്ത് സാവധാനം അവന്റെ അടുത്തു ചെന്നു. അവൻ ക്ഷീണിച്ച് ഉറങ്ങിക്കിടക്കവേ ആണി അവന്റെ ചെന്നിയിൽ തറച്ചു, അത് നിലത്തിറങ്ങുവോളം അടിച്ചു കയറ്റി. 351 എന്തെല്ലാം സാധനങ്ങൾ എടുത്തുകൊണ്ടാണ് ജായേൽ ഉറങ്ങിക്കിടന്ന സിസേറയുടെ അടുത്തു ചെന്നത്? കൂടാരത്തിന്റെ ഒരു മരയാണിയും ചുറ്റികയും. 352 അവൻ ഉറങ്ങിക്കിടക്കവേ മരയാണി അവന്റെ എവിടെയാണ് തറച്ചത്? ചെന്നിയിൽ. 353 ചെന്നിയിൽ തറച്ച ആണി തുടർന്ന് അവൾ ചെയ്തതെന്ത്? അത് നിലത്തിറങ്ങുവോളം അടിച്ചു കയറ്റി. 354 ആണി നിലത്തിറങ്ങുവോളം അടിച്ചു കയറ്റിയപ്പോൾ സംഭവിച്ചതെന്ത്? അവൻ മരിച്ചു. 355 സിസേറയെ പിന്തുടർന്ന് വന്നതാര്? ബാറക്. 356 സിസേറയെ പിന്തുടർന്ന് ബാറക് വന്നപ്പോൾ ജായേൽ ചെയ്തതെന്ത്? ജായേൽ അവനെ സ്വീകരിക്കാൻ ചെന്നു. 357 ബാറക്കിനെ സ്വീകരിക്കാൻ ചെന്ന ജായേൽ അവനോട് പറഞ്ഞതെന്ത്? വരിക, നീ അന്വേഷിക്കുന്ന മനുഷ്യനെ ഞാൻ കാണിച്ചു തരാം. 358 വരിക, നീ അന്വേഷിക്കുന്ന മനുഷ്യനെ ഞാൻ കാണിച്ചു തരാം എന്ന് ജായേൽ പറഞ്ഞപ്പോൾ ബാറക് ചെയ്തതെന്ത്? അവൻ അവളുടെ കൂടാരത്തിൽ പ്രവേശിച്ചു. 359 ജായേലിന്റെ കൂടാരത്തിൽ പ്രവേശിച്ച ബാറക് കണ്ടതെന്ത്? സിസേറ ചെന്നിയിൽ മരയാണി തറച്ച് മരിച്ചു കിടക്കുന്നത്. 360 ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തിയത് ആരെ? കാനാൻ രാജാവായ യാബീനെ. 361 യാബീൻ നിശേഷം നശിക്കുന്നത് വരെ ഇസ്രായേൽ ജനം എന്താണ് ചെയ്തത്? അവനെ മേൽക്കുമേൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. 362 ന്യായാധിപന്മാർ 4:9 സിസേറയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ദെബോറ പ്രവചിച്ചു. ആ സ്ത്രീ ആരാണ്? ജായേൽ. 363 ന്യായാധിപന്മാർ 5 ആരംഭത്തിൽ ആരൊക്കെ ചേർന്ന് പാടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ദെബോറയും അബിനോവാമിന്റെ പുത്രൻ ബാറക്കും. 364 അന്ന് ദെബോറയും അബിനോവാമിന്റെ പുത്രൻ ബാറക്കും ഇങ്ങനെ പാടി എന്ന് കാനാൻ രാജാവായ യാബീനെ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തിയ ദിവസം. 365 ദെബോറയും അബിനോവാമിന്റെ പുത്രൻ ബാറക്കും കീർത്തനം ആരംഭിക്കുന്നത് എങ്ങനെ? നേതാക്കന്മാർ ഇസ്രായേലിനെ നയിച്ചതും ജനം സന്തോഷത്തോടെ തങ്ങളെ തന്നെ സമർപ്പിച്ചതിനും കർത്താവിനെ വാഴ്ത്തുവിൻ. 366 ആര് ഇസ്രായേലിനെ നയിച്ചതിന് കർത്താവിനെ വാഴ്ത്തുവിൻ എന്നാണ് അവർ പാടിയത്? നേതാക്കന്മാർ. 367 കേൾക്കുവിൻ എന്ന് അവർ പറയുന്നത് ആരോട്? രാജാക്കന്മാരോട്. 368 ശ്രദ്ധിക്കുവിൻ എന്ന് അവർ പറയുന്നത് ആരോട്? പ്രഭുക്കന്മാരോട്. 369 കർത്താവിന് ഞാൻ എന്തു പാടും എന്നാണ് ദെബോറ പറയുന്നത്? കീർത്തനം. 370 ആരെ ഞാൻ പാടിപ്പുകഴ്ത്തും എന്നാണ് ദെബോറ പറയുന്നത്? ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ. 371 കർത്താവ് എവിടെ നിന്ന് പുറപ്പെട്ടപ്പോഴാണ് ഭൂമി കുലുങ്ങിയത്? സെയിറിൽ നിന്നും. 372 കർത്താവ് എവിടെ നിന്ന് മുൻപോട്ട് നീങ്ങിയപ്പോഴാണ് ഭൂമി കുലുങ്ങിയതായി പറഞ്ഞിരിക്കുന്നത്? ഏദോം പ്രദേശത്തു നിന്ന്.
373 കർത്താവ് സെയിറിൽ നിന്നും പുറപ്പെട്ടപ്പോൾ ഏദോം പ്രദേശത്തു നിന്ന് മുന്നോട്ടു നീങ്ങിയപ്പോൾ സംഭവിച്ചതെന്ത്? ഭൂമി കുലുങ്ങി. 374 കർത്താവ് സെയിറിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഏദോം പ്രദേശത്തു നിന്ന് മുമ്പോട്ടു നീങ്ങിയപ്പോൾ ആകാശമേഘങ്ങൾ ചെയ്തതെന്ത്? ജലം വർഷിച്ചു. 375 കർത്താവ് സെയിറിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഏദോം പ്രദേശത്തു നിന്ന് മുമ്പോട്ടു നീങ്ങിയപ്പോൾ ജലം വർഷിച്ചത് ആര്? ആകാശമേഘങ്ങൾ. 376 കർത്തൃസന്നിധിയിൽ വിറ പൂണ്ടത് എന്ത്? പർവ്വതങ്ങൾ. 377 ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ കുലുങ്ങിയതായി പറയപ്പെട്ടിരിക്കുന്ന മല ഏത്? സീനായി മല. 378 അനാത്തിന്റെ മകൻ ആര്? ശംഖ. 379 ആരുടെയെല്ലാം കാലത്താണ് സഞ്ചാരികളുടെ പോക്ക് നിലച്ചത്? അനാത്തിന്റെ മകൻ ശംഖാറിന്റെ കാലത്തും ജായേലിന്റെ കാലത്തും. 380 അനാത്തിന്റെ മകൻ ശംഖാറിന്റെ കാലത്തും ജായേലിന്റെ കാലത്തും സംഭവിച്ചത് എന്ത്? സഞ്ചാരികളുടെ പോക്ക് നിലച്ചു, യാത്രക്കാർ ഊടുവഴികൾ തേടി. 381 ഊടുവഴികൾ തേടിയതാര്? യാത്രക്കാർ. 382 ആര് ഇസ്രായേലിൽ മാതാവായി തീരും വരെയാണ് അവിടെ കൃഷിവലർ അറ്റുപോയത്? ദെബോറ. 383 ദെബോറ എവിടെയാണ് മാതാവായി തീർന്നത്? ഇസ്രായേലിൽ. 384 പൊതുദേവന്മാരെ പുണർന്നപ്പോൾ സംഭവിച്ചതെന്ത്? യുദ്ധം കവാടങ്ങളിലെത്തി. 385 ഇസ്രായേലിലെ എന്തിനിടയിൽ കുന്തമോ പരിചയോ കാണാനുണ്ടായിരുന്നോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്? 40,000. 386 എന്റെ ഹൃദയം എവിടേക്ക് തിരിയുന്നു എന്നാണ് ദെബോറ പറഞ്ഞിരിക്കുന്നത്? ഇസ്രായേലിലെ സേനാപതികളിലേക്ക്. 387 ഇസ്രായേലിലെ സേനാപതികൾ സസന്തോഷം തങ്ങളെ തന്നെ സമർപ്പിച്ചത് ആർക്കു വേണ്ടി? ജനങ്ങൾക്കു വേണ്ടി. 388 അവർ സസന്തോഷം തങ്ങളെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചല്ലോ എന്ന് പറഞ്ഞതിനെ തുടർന്ന് പറയുന്നത് എന്താണ്? കർത്താവിനെ വാഴ്ത്തുവിൻ. 389 ആരെല്ലാമാണ് ഇക്കാര്യം, അതായത് ഇസ്രായേലിലെ സേനാപതികൾ തങ്ങളെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചത്, ഉദ്ഘോഷിക്കുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? ചെങ്കഴുതപ്പുറത്ത് സവാരി ചെയ്യുന്നവർ, മേൽത്തരം പരവതാരികളിൽ ഇരിക്കുന്നവർ, പാതകളിൽ നടന്നു നീങ്ങുന്നവർ എന്നിവരോട്. 390 എന്തിനോട് ചേർന്ന് അവർ കർത്താവിന്റെ വിജയം പ്രഘോഷിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? തേക്കുപാട്ടോട് ചേർന്ന്. 391 കർത്താവിന്റെ വിജയത്തോടൊപ്പം ആരുടെ വിജയം കൂടിയാണ് അവർ പ്രഘോഷിക്കുന്നത്? ഇസ്രായേലിലെ കൃഷിവലന്മാരുടെ. 392 കർത്താവിന്റെ ജനം പട്ടണവാതിൽക്കലേക്ക് നീങ്ങിയത് എങ്ങനെ? അണിയണിയായി. 393 അണിയണിയായി ആരാണ് പട്ടണവാതിൽക്കലേക്ക് നീങ്ങിയത്? കർത്താവിന്റെ ജനം. 394 ഉണരു, ഗാനപാലപിക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരോട്? ദബോറയോട്. 395 ന്യായാധിപന്മാർ 5:12 പ്രകാരം അണിയണിയായി നീങ്ങി എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? ശ്രേഷ്ഠന്മാരിൽ ശേഷിച്ചവർ. 396 ശക്തന്മാർക്കെതിരെ അണിയണിയായി ഇറങ്ങി വന്നതാര്? കർത്താവിന്റെ ജനം. 397 ബെഞ്ചമിൻ, നിന്നെയും നിന്റെ ബന്ധുക്കളെയും അനുഗമിച്ച അവർ എവിടെ നിന്ന് താഴ്വരയിലേക്ക് പുറപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? എഫ്രായിമിൽ നിന്നും. 398 അവർ എഫ്രായിമിൽ നിന്നും എവിടേക്കാണ് പുറപ്പെട്ടത്? താഴ്വരയിലേക്ക്. 399 മാഖീറിൽ നിന്നും താഴേക്ക് അണിയണിയായി നീങ്ങിയതാര്? സേനാപതികൾ. 400 സെബിലൂണിൽ നിന്ന് താഴേക്ക് അണിയണിയായി നീങ്ങിയതാര്? സൈന്യാധിപന്റെ ദണ്ഡു വഹിച്ചവർ. 401 സൈന്യാധിപന്റെ ദണ്ഡു വഹിച്ചവർ താഴേക്ക് അണിയണിയായി നീങ്ങിയത് എവിടെ നിന്ന്? സെബിലൂണിൽ നിന്ന്. 402 ദെബോറയോടുകൂടെ വന്നത് ആരെല്ലാം? ഇസാക്കറിന്റെ പ്രഭുക്കന്മാർ. 403 ഇസാക്കർ ആരോടാണ് വിശ്വസ്തനായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്? ബാറക്കിനോട്. 404 അവന്റെ കാലടികളെ പിന്തുടർന്ന് അവർ താഴ്വരയിലേക്ക് ഇരമ്പിപ്പാഞ്ഞു. ഇവിടെ പറഞ്ഞിരിക്കുന്ന അവൻ ആര്? ബാറക്. 405 ആഴത്തിൽ ഹൃദയ പരിശോധന നടന്നത് എവിടെ? റൂബൻ ഭവനങ്ങളിൽ.
406 ജോർദാൻ അപ്പുറം തങ്ങിയതാര്? ഗിലയാദ്. 407 കപ്പലുകളോടൊപ്പം വസിച്ചത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നത് ആരോട്? ദാനിനോട്. 408 ആഷിർ എവിടെയാണ് നിശ്ചലനായി ഇരുന്നത്? കടൽ തീരത്ത്. 409 തുറമുഖങ്ങളിൽ താമസമുറപ്പിച്ചതാര്? ആഷിർ. 410 സ്വന്തം ജീവനെ മരണത്തിന് ഏൽപ്പിച്ച ജനം ഏത്? സെബിലൂൺ. 411 യുദ്ധക്കളത്തിൽ മരണം വരിച്ചതാര്? നഫ്താലി. 412 ന്യായാധിപന്മാർ 5:19 പ്രകാരം വന്ന് യുദ്ധം ചെയ്തതാര്? രാജാക്കന്മാർ. 413 കാനാൻ രാജാക്കന്മാർ പ്രത്യാക്രമണം നടത്തിയത് എവിടെ? മെഗീദോ ജലാശയത്തിനരികെ. 414 മെഗീദോ ജലാശയം എവിടെയാണ്? താനാക്കിൽ. 415 കാനാൻ രാജാക്കന്മാർക്ക് കൊള്ളയടിക്കാൻ കിട്ടാതിരുന്നത് എന്ത്? വെള്ളി. 416 ആകാശത്തിൽ യുദ്ധം ചെയ്തതാര്? നക്ഷത്രങ്ങൾ. 417 കിഷോൻ പ്രവാഹത്തിന് നൽകിയിരിക്കുന്ന വിശേഷണം, കുതിച്ചു മുന്നേറുന്ന കിഷോൻ പ്രവാഹം. 418 ഉറക്കെ പതിച്ചത് എന്ത്? കുതിരക്കുളമ്പുകൾ. 419 കുതിരക്കുളമ്പുകൾ എങ്ങനെയാണ് പാഞ്ഞത്? കുതിച്ചു കുതിച്ചു പാഞ്ഞു. 420 ന്യായാധിപന്മാർ 5:23 ആരംഭത്തിൽ ആരെ ശപിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്? മെറോസിനെ. 421 അതിലെ നിവാസികളെ കഠിനമായി ശപിക്കുക എന്ന് കർത്താവിന്റെ ദൂതൻ പറയാൻ കാരണമെന്ത്? അവർ കർത്താവിന്റെ സഹായത്തിന് വന്നില്ല, ശക്തന്മാർക്കെതിരെ കർത്താവിനെ തുണയ്ക്കാൻ അവർ അണിനിരന്നില്ല. 422 കേന്യനായ ഹേബറിന്റെ ഭാര്യ ആര്? ജായേൽ. 423 ഹേബർ ഏതു വംശജനായിരുന്നു? കേന്യൻ. 424 കൂടാരവാസികളിൽ ഏറ്റവും ധന്യ ആര്? ജായേൽ. 425 അവൻ വെള്ളം ചോദിച്ചു, അവൾ പാൽ കൊടുത്തു. ഇവിടെ പറയുന്ന അവൻ, അവൾ എന്നിവർ ആര്? അവൻ സിസേറ, അവൾ ജായേൽ. 426 രാജകീയ താലത്തിൽ കൊണ്ടുവന്നത് എന്ത്? കട്ടത്തൈര്. 427 അവൾ, അതായത് ജായേൽ, കയ്യിലെടുത്തത് എന്ത്? കൂടാരത്തിന്റെ മരയാണി. 428 അവളുടെ, അതായത് ജായേലിന്റെ, വലത്തുകയിൽ എന്ത്? വേലക്കാരുടെ ചുറ്റുക. 429 അവന്റെ, സിസേറയുടെ, തല തകർത്തതാര്? ജായേൽ. 430 സിസേറ ആരുടെ കാൽക്കലാണ് വീണത്? ജായേലിന്റെ. 431 ആരാണ് കിളിവാതിലിലൂടെ എത്തി നോക്കിയത്? സിസേറയുടെ അമ്മ. 432 കിളിവാതിലിലൂടെ എത്തി നോക്കിയ സിസേറയുടെ അമ്മ എന്തിലൂടെയാണ് വിളിച്ചു പറഞ്ഞത്? ജാലകത്തിലൂടെ. 433 എന്ത് വൈകുന്നത്, എന്തുകൊണ്ടെന്നാണ് സിസേറയുടെ അമ്മ ജാലകത്തിലൂടെ വിളിച്ചു പറഞ്ഞത്? അവന്റെ രഥം, അതായത് സിസേറയുടെ രഥം. 434 എന്തിന്റെ കുളമ്പടി വൈകുന്നത്, എന്തുകൊണ്ട് എന്നാണ് സിസേറയുടെ അമ്മ ജാലകത്തിലൂടെ വിളിച്ചു പറഞ്ഞത്? രഥക്കുതിരകളുടെ. 435 അവന്റെ രഥം വൈകുന്നത് എന്തുകൊണ്ട്, രഥക്കുതിരകളുടെ കുളമ്പടി വൈകുന്നത് എന്തുകൊണ്ട്? സിസേറയുടെ അമ്മ അങ്ങനെ ചോദിച്ചപ്പോൾ അതിന് ഉത്തരം പറഞ്ഞതാര്? അവളുടെ ജ്ഞാനവതികളായ സഖികൾ. 436 അവളുടെ, അതായത് സിസേറയുടെ അമ്മയുടെ, സഖികൾക്ക് നൽകിയിരുന്ന വിശേഷണം എന്ത്? ജ്ഞാനവതികളായ സഖികൾ. 437 അവൻ എന്ത് തിട്ടപ്പെടുത്തുകയും പങ്കുവയ്ക്കുകയും അല്ലേ എന്നാണ് പറയുന്നത്? കൊള്ള. 438 ഓരോരുത്തരും എത്ര കന്യകമാരെ വീതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഒന്നോ രണ്ടോ. 439 എനിക്കെന്ന് പറയുന്നത് സിസേറയുടെ അമ്മയാണ്, തോളിലണിയാൻ നിറപ്പകിട്ടാർന്ന് ചിത്രപ്പണി ചെയ്ത എത്ര വസ്ത്രങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? രണ്ട്. 440 എനിക്ക് എന്തിന് നിറപ്പകിട്ടാർന്ന ചിത്രപ്പണി ചെയ്ത വസ്ത്രങ്ങൾ എന്നാണ് സിസേറയുടെ അമ്മ പറഞ്ഞിരിക്കുന്നത്? തോളിലണിയാൻ. 440 കർത്താവേ, ആര് അങ്ങനെ നശിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിന്റെ ശത്രുക്കൾ. 442 നിന്റെ ശത്രുക്കൾ അങ്ങനെ നശിക്കുന്നു.
എന്നാൽ നിന്റെ സ്നേഹിതർ എങ്ങനെയാകട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശക്തിയുള്ള ഉദയസൂര്യൻ 443. ശക്തിയുള്ള ഉദയസൂര്യനെ പോലെ ആകുന്നത് ആര്? കർത്താവിന്റെ സ്നേഹിതർ. 444. ഇസ്രായേൽ ജനത്തെ മിദിയാൻകാരുടെ കയ്യിൽ എത്ര വർഷത്തേക്കാണ് ഏൽപ്പിച്ചു കൊടുത്തത്? 7. 445. ആരാണ് ഇസ്രായേൽ ജനത്തെ മിദിയാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത്? കർത്താവ്. 446. ഇസ്രായേലിന്റെ മേൽ ശക്തിപ്പെട്ടത് എന്ത്? മിദിയാൻകാരുടെ കരം. 447. അവരെ ഭയന്ന് ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും നിർമ്മിച്ചു. ആരെ ഭയന്ന്? മിദിയാൻകാരെ. 448. ഇസ്രായേൽക്കാർ എന്ത് ചെയ്തു കഴിയുമ്പോഴാണ് മിദിയാൻകാരും അമലേക്കരും പൗരസ്ത്യരും വന്ന് അവരെ ആക്രമിച്ചിരുന്നത്? വിത്ത് വിതച്ചു കഴിയുമ്പോൾ. 449. മിദിയാൻകാരും അമലേക്കരും പൗരസ്ത്യരും ഇസ്രായേലിനെതിരെ താവളമടിച്ച് എവിടെ വരെയുള്ള വിളവെല്ലാമാണ് നശിപ്പിച്ചിരുന്നത്? ഗാസയുടെ പരിസര പ്രദേശം വരെയുള്ള. 450. ഇസ്രായേലിൽ ജീവസന്ധാരണത്തിന് എന്തെല്ലാം ശേഷിച്ചില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആടോ മാടോ കഴുതയോ. 451. മിദിയാൻകാരും അമലേക്കരും പൗരസ്ത്യരും കന്നുകാലികളിലും കൂടാര സാമഗ്രികളിലും എന്തുപോലെയാണ് അസംഖ്യമായി വന്നുകൂടിയത്? വെട്ടുകിളികളെ പോലെ. 452. മിദിയാൻകാരും അമലേക്കരും പൗരസ്ത്യരും എന്തിലെല്ലാമാണ് വെട്ടുകിളികളെ പോലെ സംഖ്യാതീതമായി വന്നുകൂടിയത്? കന്നുകാലികളിലും കൂടാര സാമഗ്രികളിലും. 453. ന്യായാധിപന്മാർ 6:9 പ്രകാരം എന്തെല്ലാമാണ് എണ്ണമറ്റവ ആയിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്? അവരും അവരുടെ ഒട്ടകങ്ങളും. അവർ എന്ന് പറഞ്ഞിരിക്കുന്നത് മിദിയാൻകാരെയും അമലേക്കരെയും പൗരസ്ത്യരെയും കുറിച്ചാണ്. 454. അങ്ങനെ അവർ വരുന്നതോടെ എന്ത് ശൂന്യമാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ദേശം. 455. ഇസ്രായേൽ വളരെ ശോഷിച്ചത് ആരു നിമിത്തം? മിദിയാൻ നിമിത്തം. 456. മിദിയാൻ നിമിത്തം ഇസ്രായേൽ വളരെ ശോഷിച്ചപ്പോൾ അവർ ചെയ്തതെന്ത്? കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു. 457. ഇസ്രായേൽ ജനം കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചത് എപ്പോൾ? മിദിയാൻ നിമിത്തം ഇസ്രായേൽ വളരെ ശോഷിച്ചപ്പോൾ. 458. ഇസ്രായേൽ ജനം മിദിയാൻകാർ നിമിത്തം കർത്താവിനോട് നിലവിളിച്ചപ്പോൾ അവിടുന്ന് ആരെയാണ് അയച്ചത്? ഒരു പ്രവാചകനെ. 459. ന്യായാധിപന്മാർ 6:8 പ്രകാരം അവൻ അവരോട് പറഞ്ഞു. ആര് ആരോട്? കർത്താവ് അയച്ച പ്രവാചകൻ ഇസ്രായേൽ ജനത്തോട്. 460. നിങ്ങളെ ഞാൻ എവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു എന്നാണ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നത്. ഈജിപ്തിൽ നിന്ന്, ദാസ്യഭവനത്തിൽ നിന്ന്. 461. ഇസ്രായേൽക്കാരുടെ ദാസ്യഭവനം ഏത്? ഈജിപ്ത്. 462. ആരുടെയെല്ലാം കയ്യിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു എന്നാണ് അരുൾ ചെയ്യുന്നത്? ഈജിപ്തുകാരുടെയും പീഡകരുടെയും. 463. അവരുടെ എന്ത് നിങ്ങൾക്ക് തന്നു എന്നാണ് അരുൾ ചെയ്യുന്നത്? ദേശം. 464. ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിച്ചു. എന്താണ് അവിടുന്ന് ഇസ്രായേലിനെ ഉദ്ബോധിപ്പിച്ചത്? ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ വസിക്കുന്ന ദേശത്തെ അമോര്യരുടെ ദേവന്മാരെ നിങ്ങൾ വന്ദിക്കരുത്. 465. എന്നാൽ ഡാഷ് നിങ്ങൾ വകവച്ചില്ല. ന്യായാധിപന്മാർ 6:10 പ്രകാരം പൂരിപ്പിക്കുക എന്റെ വാക്ക്. 466. അന്നൊരിക്കൽ കർത്താവിന്റെ ദൂതൻ ഓഫ്രായിൽ വന്ന് ആരുടെ ഓക്കുമരത്തിന്റെ കീഴിലാണ് ഇരുന്നത്? യോവാഷിന്റെ. 467. യോവാഷിന്റെ വംശം ഏത്? അബിയേസർ. 468. കർത്താവിന്റെ ദൂതൻ അന്നൊരിക്കൽ എവിടെയാണ് വന്നത്? ഓഫ്രായിൽ. 469. ഗിദയോൻ ആര് കാണാതിരിക്കാൻ വേണ്ടിയാണ് മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിച്ചിരുന്നത്? മിദിയാൻകാർ കാണാതിരിക്കാൻ. 470. ഗിദയോന് പ്രത്യക്ഷപ്പെട്ടത് ആര്? കർത്താവിന്റെ ദൂതൻ.
471 കർത്താവിന്റെ ദൂതൻ ഗിദയോന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതെന്ത്? ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. 472 ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ എന്ന് കർത്താവിന്റെ ദൂതൻ പറഞ്ഞപ്പോൾ ഗിദയോൻ ചോദിച്ചത് എന്ത്? പ്രഭോ, കർത്താവ് ഞങ്ങളോടുകൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുന്നത്? 473 ന്യായാധിപന്മാർ 6:13 ഗിദയോൻ കർത്താവിന്റെ ദൂതനെ സംബോധന ചെയ്യുന്നത് എന്ത്? പ്രഭോ. 474 എവിടെ നിന്നും കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പൂർവികന്മാർ വിവരിച്ചു തന്ന അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ എവിടെ എന്നാണ് ഗിദയോൻ ചോദിക്കുന്നത്? ഈജിപ്തിൽ നിന്ന്. 475 എന്നാൽ ഇപ്പോൾ ആര് ഞങ്ങളെ ഉപേക്ഷിച്ച് മിദിയാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ഗിദയോൻ പറയുന്നത്? കർത്താവ്. 476 എങ്ങനെ പോയി ഇസ്രായേലിനെ മിദിയാൻകാരുടെ കയ്യിൽ നിന്നും മോചിപ്പിക്കാനാണ് കർത്താവ് ഗിദയോനോട് പറഞ്ഞത്? നിന്റെ സർവശക്തിയോടും കൂടെ. 477 ഗിദയോന്റെ ഗോത്രമേത്? മനാസെ. 478 മനാസെ ഗോത്രത്തിലെ ഏറ്റവും ദുർബലമായ വംശം ഏതാണ് എന്നാണ് ഗിദയോൻ പറയുന്നത്? അബിയേസർ. 479 മനാസെ ഗോത്രത്തിൽ എന്റെ വംശം ഏറ്റവും ദുർബലമാണ്, എന്റെ കുടുംബത്തിൽ ഏറ്റവും നിസ്സാരനുമാണ് ഞാൻ എന്ന് ഗിദയോൻ പറഞ്ഞപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞതെന്ത്? ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും, ഒറ്റയാളെ എന്ന പോലെ മിദിയാൻകാരെ നീ നിഗ്രഹിക്കും. 480 ഒറ്റയാളെ എന്ന പോലെ മിദിയാൻകാരെ നീ എന്തു ചെയ്യും എന്നാണ് കർത്താവ് ഗിദയോനോട് പറഞ്ഞത്? നിഗ്രഹിക്കും. 481 എന്തിനുള്ള ഒരടയാളം എനിക്ക് തരണമെന്നാണ് കർത്താവിനോട് ഗിദയോൻ ആവശ്യപ്പെട്ടത്, അങ്ങാണ് എന്നോട് സംസാരിക്കുന്നത് എന്നതിന്. 482 അവിടുന്ന് എന്നിൽ സംപ്രീതനാണെങ്കിൽ എന്തു തരണമെന്നാണ് ഗിദയോൻ ആവശ്യപ്പെട്ടത്? ഒരു അടയാളം. 483 അടയാളം തരണമെന്ന് കർത്താവിനോട് ആവശ്യപ്പെട്ട ഗിദയോൻ തുടർന്ന് കർത്താവിനോട് പറഞ്ഞത് എന്ത്? ഞാൻ തിരിച്ചു വരുന്നതുവരെ അങ്ങ് ഇവിടെ നിന്നും പോകരുതേ. 484 താൻ എന്ത് തിരുമുമ്പിൽ കൊണ്ടുവരട്ടെ എന്നാണ് ഗിദയോൻ കർത്താവിനോട് ആവശ്യപ്പെട്ടത്? എന്റെ കാഴ്ച. 485 എന്റെ കാഴ്ച ഞാൻ തിരുമുമ്പിൽ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞ ഗിദയോനോട് കർത്താവ് പറഞ്ഞ മറുപടി എന്ത്? നീ തിരിച്ചു വരുന്നതുവരെ ഞാൻ കാത്തിരിക്കാം. 486 ഗിദയോൻ വീട്ടിൽ പോയി എന്താണ് പാകം ചെയ്തത്? ഒരു ആട്ടിൻകുട്ടിയെ. 487 ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്തതോടൊപ്പം എന്താണ് അവൻ, അതായത് ഗിദയോൻ, ഉണ്ടാക്കിയത്? പുളിപ്പില്ലാത്ത അപ്പം. 488 എന്തുകൊണ്ടാണ് അവൻ ഗിദയോൻ പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കിയത്? ഒരു ഏഫ മാവ് കൊണ്ട്. 489 ഒരു ഏഫ എത്ര ലിറ്റർ? 45 ലിറ്റർ. ബൈബിളിന്റെ പുറകിൽ അളവുകളുടെയും തൂക്കങ്ങളുടെയും ഒക്കെ വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട്. പിഒസി ബൈബിളിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡിഷനിൽ നൽകിയിരിക്കുന്നത് ഒരു ഏഫ 45 ലിറ്റർ എന്നാണ്. എന്നാൽ പഠന ബൈബിളിൽ ഒരു ഏഫ 22 ലിറ്റർ എന്നാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു വ്യത്യാസം ഞാൻ നമ്മുടെ പിഒസി ഡയറക്ടർ അച്ഛനെ വിളിച്ച് പറഞ്ഞിരുന്നു. ഈ രണ്ടിന്റെയും ഫോട്ടോ അയച്ചു കൊടുക്കാൻ അച്ഛൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ രണ്ടും അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക എന്ന് പറയാം എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അതായത് പഠന ബൈബിളിൽ ഉള്ളതാണോ ബൈബിളിന്റെ പുറകിൽ ഉള്ളതാണോ പഠിക്കേണ്ടത് എന്നത് അച്ഛൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബൈബിളിൽ ഉള്ളത് തന്നെ ഇപ്പോൾ പഠിക്കാം. പഠന ബൈബിൾ എന്ന് പറയുന്നത് ബൈബിളിലുള്ള ചെറിയ തെറ്റുകളും ബൈബിളിലുള്ള നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിശദാംശങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് 2012 ശേഷം പുറത്തിറക്കിയ ബൈബിളിന്റെ ഒരു വ്യാഖ്യാനമാണ് പഠന ബൈബിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ പഠന ബൈബിളിൽ ഉള്ളതായിരിക്കാം കൂടുതൽ ശരി. എങ്കിലും നിലവിൽ നമ്മൾ പിഒസി ബൈബിളാണ് അടിസ്ഥാന രേഖയായി കാണുന്നത്. അതുകൊണ്ട് അത് തന്നെ ഇപ്പോൾ പഠിക്കാം. പഠന ബൈബിളിൽ ഇങ്ങനൊരു വ്യത്യാസമുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക. 490 ഗിദയോൻ എന്തിലാണ് മാംസം കൊണ്ടുവന്ന് കർത്താവിന് കാഴ്ച വെച്ചത്? ഒരു കുട്ടയിൽ. 491 ഗിദയോൻ ചാറ് കൊണ്ടുവന്ന് കാഴ്ച വെച്ചത് എന്തിൽ? ഒരു പാത്രത്തിൽ. 492 മാംസം ഒരു കുട്ടയിലും
ചാറു ഒരു പാത്രത്തിലുമാക്കി എവിടെ കൊണ്ടുവന്നാണ് ഗിദയോൻ കർത്താവിന് കാഴ്ചവെച്ചത്? ഓക്കുമരത്തിൻ കീഴിൽ. 493 മാംസം ഒരു കുട്ടയിലും ചാറ് ഒരു പാത്രത്തിലുമാക്കി ഓക്കുമരത്തിൻ കീഴിൽ കൊണ്ടുവന്ന് അവൻ കാഴ്ചവെച്ചപ്പോൾ ദൈവദൂതൻ പറഞ്ഞതെന്ത്? ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും എടുത്ത് ഈ പാറമേൽ വയ്ക്കുക, ചാറ് അതിൽ ഒഴിക്കുക. 494 ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും എടുത്ത് ഈ പാറമേൽ വയ്ക്കുക, ചാറ് അതിന്മേൽ ഒഴിക്കുക. ഇപ്രകാരം പറഞ്ഞത് ആര്? ദൈവദൂതൻ. 495 ദൈവദൂതൻ പറഞ്ഞതുപോലെ ഗിദയോൻ ചെയ്തപ്പോൾ സംഭവിച്ചതെന്ത്? കർത്താവിന്റെ ദൂതൻ കയ്യിലിരുന്ന വടിയുടെ അഗ്രം കൊണ്ട് ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും തൊട്ടു. 496 ദൂതൻ കയ്യിലിരുന്ന വടിയുടെ അഗ്രം കൊണ്ട് ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും തൊട്ടപ്പോൾ സംഭവിച്ചതെന്ത്? പാറയിൽ നിന്നും തീയിറങ്ങി മാംസവും അപ്പവും ദഹിപ്പിച്ചു. 497 പാറയിൽ നിന്ന് തീ ഉയർന്ന് മാംസവും അപ്പവും ദഹിപ്പിച്ചപ്പോൾ സംഭവിച്ചതെന്ത്? ദൂതൻ അവന്റെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു. 498 ദൂതൻ അവന്റെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞപ്പോൾ ഗിദയോന് മനസ്സിലായതെന്ത്? അത് കർത്താവിന്റെ ദൂതനായിരുന്നുവെന്ന്. 499 അത് കർത്താവിന്റെ ദൂതനായിരുന്നുവെന്ന് ഗിദയോന് മനസ്സിലായപ്പോൾ അവൻ പറഞ്ഞതെന്ത്? ദൈവമായ കർത്താവെ, ഇതാ ഞാൻ കർത്താവിന്റെ ദൂതനെ മുഖത്തോട് മുഖം കണ്ടിരിക്കുന്നു. 500 ദൈവമായ കർത്താവെ, ഇതാ ഞാൻ ആരെ മുഖത്തോട് മുഖം കണ്ടിരിക്കുന്നു എന്നാണ് ഗിദയോൻ പറഞ്ഞത്? കർത്താവിന്റെ ദൂതനെ. 501 ദൈവമായ കർത്താവെ, ഇതാ ഞാൻ കർത്താവിന്റെ ദൂതനെ മുഖത്തോട് മുഖം കണ്ടിരിക്കുന്നു എന്ന് ഗിദയോൻ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞതെന്ത്? സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട, നീ മരിക്കുകയില്ല. 502 ദൈവമായ കർത്താവെ, ഇതാ ഞാൻ കർത്താവിന്റെ ദൂതനെ മുഖത്തോട് മുഖം കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഗിദയോനോട് കർത്താവ് എത്ര കാര്യങ്ങൾ പറയുന്നു, ഏതെല്ലാം? 3 കാര്യങ്ങൾ. 1 സമാധാനമായിരിക്കുക, 2 ഭയപ്പെടേണ്ട, 3 നീ മരിക്കുകയില്ല. 503 സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട, നീ മരിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ഗിദയോൻ എന്താണ് ചെയ്തത്? കർത്താവിന് ഒരു ബലിപീഠം പണിതു. 504 ഗിദയോൻ കർത്താവിന് പണിത ബലിപീഠത്തിന് ഇട്ട പേരെന്ത്? യാഹ്വേ ഷലോം. 505 ഗിദയോൻ പണിത യാഹ്വേ ഷലോം എന്ന ബലിപീഠം ഇന്നും എവിടെയാണുള്ളത്? അബിയേസർ വംശജരുടെ ഓഫ്രായിൽ. 506 ആ രാത്രി കർത്താവ് അവനോട്, ഗിദയോനോട് കൽപ്പിച്ചു. ഏതു രാത്രി? ഗിദയോൻ ബലിപീഠം പണിത് അതിന് യാഹ്വേ ഷലോം എന്ന് പേരിട്ട രാത്രിയിൽ. 507 ആ രാത്രി കർത്താവ് അവനോട് എന്തു കൊണ്ടുവരിക എന്നാണ് കൽപ്പിച്ചത്? നിന്റെ പിതാവിന്റെ 7 വയസ്സുള്ള 2-ാമത്തെ കാളയെ. 508 അവൻ ഉണ്ടാക്കിയിട്ടുള്ള ആരുടെ യാഗപീഠം ഇടിച്ചു നിരത്തുക എന്നാണ് കർത്താവ് ഗിദയോനോട് കൽപ്പിച്ചത്? ബാലിന്റെ. 509 ബാലിന്റെ യാഗപീഠം എന്തു ചെയ്യാനാണ് കർത്താവ് ഗിദയോനോട് കൽപ്പിച്ചത്? ഇടിച്ചു നിരത്തുക. 510 ബാലിന്റെ യാഗപീഠത്തിന് സമീപത്തുള്ള എന്ത് വെട്ടിവീഴ്ത്തുകയും ചെയ്യുക എന്നാണ് കർത്താവ് കൽപ്പിച്ചത്? അഷേരാ പ്രതിഷ്ഠ. 511 ആർക്ക് ഒരു ബലിപീഠം പണിയുക എന്നാണ് കർത്താവ് കൽപ്പിച്ചത്? നിന്റെ ദൈവമായ കർത്താവിന്. 512 നിന്റെ ദൈവമായ കർത്താവിന് എങ്ങനെ ഒരു ബലിപീഠം പണിയുക എന്നാണ് അവിടുന്ന് കൽപ്പിച്ചത്? ഈ ദുർഗത്തിന്റെ മുകളിൽ കല്ലുകൾ യഥാക്രമം അടുക്കി. 513 വെട്ടിവീഴ്ത്തിയ അഷേരാ പ്രതിഷ്ഠയുടെ തടി കത്തിച്ച് എന്തിനെ ദഹനബലിയായി അർപ്പിക്കുക എന്നാണ് കർത്താവ് കൽപ്പിച്ചത്? 2-ാമത്തെ കാളയെ. 514 കർത്താവ് ഗിദയോനോട് എന്ത് ബലിയർപ്പിക്കാനാണ് പറഞ്ഞത്? ദഹനബലി. 515 ഗിദയോൻ ആരെ കൂട്ടിക്കൊണ്ടുപോയാണ് കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തത്? വേലക്കാരിൽ 10 പേരെ. 516 വേലക്കാരിൽ 10 പേരെ കൂട്ടിക്കൊണ്ടുപോയി കർത്താവ് കൽപ്പിച്ചതുപോലെ ഗിദയോൻ പ്രവർത്തിച്ചത് എപ്പോൾ? രാത്രി. 517 വേലക്കാരിൽ 10 പേരെ കൂട്ടിക്കൊണ്ടുപോയി കർത്താവ് കൽപ്പിച്ചതുപോലെ ഗിദയോൻ പ്രവർത്തിച്ചത് എപ്പോഴല്ല? പകലല്ല. 518 എന്തുകൊണ്ടാണ് ഗിദയോൻ രാത്രിയിൽ കർത്താവ് പറഞ്ഞതുപോലെ പ്രവർത്തിച്ചത്? അവന്റെ കുടുംബക്കാരെയും പട്ടണവാസികളെയും ഭയന്ന്. 519 അതിരാവിലെ പട്ടണവാസികൾ ഉണർന്നപ്പോൾ കണ്ടത് എന്തെല്ലാം?
ബാലിന്റെ യാഗപീഠം തകർത്തിരിക്കുന്നതും അടുത്തുണ്ടായിരുന്ന അക്ഷേരാ പ്രതിഷ്ഠ നശിപ്പിച്ചിരിക്കുന്നതും പുതുതായി പണിത ബലിപീഠത്തിന്മേൽ രണ്ടാമത്തെ കാളയെ അർപ്പിച്ചിരിക്കുന്നതും. 520 രണ്ടാമത്തെ കാളയെ എവിടെ അർപ്പിച്ചിരിക്കുന്നതാണ് കണ്ടത്? പുതുതായി പണിത ബലിപീഠത്തിന്മേൽ. 521 അതിരാവിലെ പട്ടണവാസികൾ ഉണർന്നപ്പോൾ ബാലിന്റെ യാഗപീഠം തകർന്നിരിക്കുന്നതും അടുത്തുണ്ടായിരുന്ന അക്ഷേരാ പ്രതിഷ്ഠ നശിപ്പിച്ചിരിക്കുന്നതും പുതുതായി പണിത ബലിപീഠത്തിന്മേൽ രണ്ടാമത്തെ കാളയെ അർപ്പിച്ചിരിക്കുന്നതും കണ്ടപ്പോൾ അവർ പരസ്പരം ചോദിച്ചത് എന്ത്? ആരാണിത് ചെയ്തത്? 522 ആരാണിത് ചെയ്തത് എന്ന് അവർ പട്ടണവാസികൾ ചോദിച്ചത് ആരോട്? പരസ്പരം. 523 അന്വേഷണത്തിൽ തെളിഞ്ഞത് എന്ത്? യോവാഷിന്റെ പുത്രനായ ഗിദയോനാണ് അത് ചെയ്തത് എന്ന്. 524 നിന്റെ മകൻ ബാലിന്റെ യാഗപീഠം എന്തു ചെയ്തു എന്നാണ് പട്ടണവാസികൾ യോവാഷിനോട് പറഞ്ഞത്. ഇടിച്ചു നശിപ്പിച്ചു. 525 നിന്റെ മകൻ അടുത്തുള്ള അക്ഷേരായെ എന്തു ചെയ്തു എന്നാണ് പട്ടണവാസികൾ യോവാഷിനോട് പറഞ്ഞത്. വെട്ടിവീഴ്ത്തി. 526 നിന്റെ മകൻ ബാലിന്റെ യാഗപീഠം നശിപ്പിച്ച് അടുത്തുള്ള അക്ഷേരായെ വെട്ടിവീഴ്ത്തി എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവർ പറഞ്ഞത് എന്ത്? അവനെ ഇവിടെ കൊണ്ടുവരിക, അവൻ മരിക്കണം. 527 തനിക്കെതിരായി അണിനിരന്നവരോട് യോവാഷ് ചോദിച്ചത് എന്ത്? നിങ്ങൾ ബാലിനു വേണ്ടി പോരാടുന്നുവോ? 528 നിങ്ങൾ ബാലിനു വേണ്ടി പോരാടുന്നുവോ എന്ന് ആരോടാണ് യോവാഷ് ചോദിച്ചത്? തനിക്കെതിരായി അണിനിരന്നവരോട്. 529 ബാലിനു വേണ്ടി നിൽക്കുന്നവർക്കെല്ലാം എന്ത് സംഭവിക്കും എന്നാണ് യോവാഷ് പറഞ്ഞത്? പ്രഭാതത്തോടെ വധിക്കപ്പെടും. 530 അവൻ ദൈവമാണെങ്കിൽ സ്വയം പോരാടട്ടെ, അവന്റെ യാഗപീഠമല്ലേ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ പറയുന്ന അവൻ ആര്? ബാൽ. 531 അവൻ ബാലിന്റെ യാഗപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ബാൽ തന്നെ അവനെതിരായി മത്സരിക്കട്ടെ എന്ന് അർത്ഥമുള്ള ജെറുബാൽ എന്ന പേര് അവന് ലഭിച്ചു. ആർക്ക്? ഗിദയോന്. 532 ഗിദയോന് ജെറുബാൽ എന്ന പേര് ലഭിക്കാൻ കാരണമെന്ത്? അവൻ ബാലിന്റെ യാഗപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ. 533 ജെറുബാൽ എന്ന പേരിന്റെ അർത്ഥമെന്ത്? ബാൽ തന്നെ അവനെതിരായി മത്സരിക്കട്ടെ. ഇതിന്റെ പ്രത്യേകം പ്രത്യേകം വീഡിയോ ചെയ്ത സമയത്ത് ഏതാനും ചിലര് സംശയമായി പ്രകടിപ്പിച്ചിരുന്നു, ജെറുബാൽ എന്ന പേര് ലഭിച്ചത് യോവാഷിനല്ലേ എന്ന് ചോദിച്ചിരുന്നു. ബാലിന്റെ യാഗപീഠം ഇടിച്ചു കളഞ്ഞ ആൾക്കാണ് ജെറുബാൽ എന്ന പേര് ലഭിച്ചത്. അത് ചെയ്തത് ഗിദയോനാണ്. അതിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് പറയുന്നു, ബാലിന്റെ ബലിപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ അവൻ ജെറുബാൽ എന്ന് വിളിക്കപ്പെടും. അപ്പൊ അത് ആ ഭാഗത്ത് കൂടുതൽ സംസാരിക്കുന്നത് ഗിദയോന്റെ പിതാവായ യോവാഷാണ്. പക്ഷേ യോവാഷല്ല ജെറുബാൽ എന്നറിയപ്പെടുന്നത്, അത് ഗിദയോനാണ്. കാരണം ബാലിന്റെ യാഗപീഠം ഇടിച്ചു കളഞ്ഞത് ഗിദയോനാണ്. 533 ജെറുബാൽ എന്ന പേരിന്റെ അർത്ഥമെന്ത്? ബാൽ തന്നെ അവനെതിരായി മത്സരിക്കട്ടെ. 534 മിദ്യാൻകാരും അമലേക്കരും പൗരസ്ഥരും ഒന്നിച്ചുകൂടി ജോർദാൻ കടന്ന് എവിടെയാണ് താവളമടിച്ചത്? ജസ്രയിൽ താഴ്വരയിൽ. 535 ആരെല്ലാം ഒന്നിച്ചുകൂടിയാണ് ജോർദാൻ കടന്ന് ജസ്രയിൽ താഴ്വരയിൽ താവളമടിച്ചത്? മിദ്യാൻകാരും അമലേക്കരും പൗരസ്ഥരും. 536 മിദ്യാൻകാരും അമലേക്കരും പൗരസ്ഥരും എന്ത് കടന്നാണ് ജസ്രയിൽ താഴ്വരയിൽ താവളമടിച്ചത്? ജോർദാൻ കടന്ന്. 537 കർത്താവിന്റെ ആത്മാവ് ആവസിച്ചത് ആരിൽ? ഗിദയോനിൽ. 538 ഗിദയോനിൽ ആവസിച്ചത് എന്ത്? കർത്താവിന്റെ ആത്മാവ്. 539 കർത്താവിന്റെ ആത്മാവ് ഗിദയോനിൽ ആവസിച്ചപ്പോൾ അവൻ എന്താണ് ചെയ്തത്? അവൻ കാഹളമൂതി. 540 ഗിദയോൻ കാഹളമൂതിയ ശേഷം തന്നെ പിന്തുടരാൻ ആരെയാണ് ആഹ്വാനം ചെയ്തത്? അബിയേസർ വംശജരെ. 541 എവിടേക്കാണ് അവൻ, അതായത് ഗിദയോൻ, സന്ദേശവാഹകരെ അയച്ചത്? മനാസെ ഗോത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും. 542 മനാസെ ഗോത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും സന്ദേശവാഹകരെ അയച്ചത് ആര്? ഗിദയോൻ. 543 മനാസെ ഗോത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഗിദയോൻ സന്ദേശവാഹകരെ അയച്ചത് എന്തിന്? തന്നോട് ചേരാൻ അവരെ വിളിക്കാൻ.
544 മനാസെ ഗോത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും സന്ദേശവാഹകരെ അയച്ചതുപോലെ തന്നെ വേറെ ഏതെല്ലാം ഗോത്രങ്ങളിലേക്കാണ് സന്ദേശവാഹകരെ അയച്ചത്? ആഷേർ, സെബുലൂൺ, നഫ്താലി. 545 ആഷേർ, സെബുലൂൺ, നഫ്താലി എന്നീ ഗോത്രങ്ങളിലേക്കും ഗിദയോൻ സന്ദേശവാഹകരെ അയച്ചപ്പോൾ അവർ ചെയ്തതെന്ത്? അവരും വന്നു ചേർന്നു. 546 അങ്ങ് പറഞ്ഞതുപോലെ ഇസ്രായേലിനെ എന്റെ കയ്യാൽ അങ്ങ് വീണ്ടെടുക്കുമെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഗിദയോൻ എന്താണ് കളത്തിൽ വിരിച്ചത്? ആട്ടിൻരോമം കൊണ്ടുള്ള ഒരു വസ്ത്രം. 547 ആട്ടിൻരോമം കൊണ്ടുള്ള വസ്ത്രം എവിടെ വിരിക്കുന്നു എന്നാണ് ഗിദയോൻ ദൈവത്തോട് പറഞ്ഞത്? കളത്തിൽ. 548 എന്തുകൊണ്ടുള്ള വസ്ത്രം കളത്തിൽ വിരിക്കുന്നു എന്നാണ് ഗിദയോൻ ദൈവത്തോട് പറഞ്ഞത്? ആട്ടിൻരോമം കൊണ്ടുള്ള. 549 കളത്തിൽ വിരിക്കുന്ന ആട്ടിൻരോമം കൊണ്ടുള്ള വസ്ത്രത്തിൽ മാത്രം മഞ്ഞു കാണപ്പെടുകയും കളം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ താൻ എന്തു മനസ്സിലാക്കും എന്നാണ് ഗിദയോൻ പറഞ്ഞത്. അങ്ങ് പറഞ്ഞതുപോലെ ഇസ്രായേലിനെ എന്റെ കയ്യാൽ അങ്ങ് വീണ്ടെടുക്കുമെന്ന്. 550 വസ്ത്രത്തിൽ മാത്രം മഞ്ഞു കാണപ്പെടുകയും കളം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്തപ്പോൾ ഗിദയോൻ ചെയ്തതെന്ത്? അതിരാവിലെ അവൻ എഴുന്നേറ്റ് വസ്ത്രം പിഴിഞ്ഞ് ഒരു പാത്രം നിറയെ വെള്ളമെടുത്തു. 551 എപ്പോഴാണ് അവൻ വസ്ത്രം പിഴിഞ്ഞ് ഒരു പാത്രം നിറയെ വെള്ളമെടുത്തത്? അതിരാവിലെ. 552 എന്ത് എന്റെ നേരെ ജ്വലിക്കരുതേ എന്നാണ് ഗിദയോൻ ദൈവത്തോട് പറഞ്ഞത്? അങ്ങയുടെ കോപം. 553 അങ്ങയുടെ കോപം എന്റെ നേരെ ജ്വലിക്കരുത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഗിദയോൻ പറയുന്നത് എന്ത്? ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. 554 ഒരു പ്രാവശ്യം കൂടി രോമവസ്ത്രം കൊണ്ട് ഞാൻ പരീക്ഷണം നടത്തുമ്പോൾ എന്തു കാണണം എന്നാണ് ഗിദയോൻ ദൈവത്തോട് ആവശ്യപ്പെട്ടത്? അതായത് രോമവസ്ത്രം ഉണങ്ങിയും നിലം മുഴുവൻ മഞ്ഞതുള്ളി വീണതായും കാണട്ടെ. 555 ആ രാത്രിയിൽ ആര് അങ്ങനെ തന്നെ ചെയ്തു എന്നാണ് ന്യായാധിപന്മാർ 6:40 പറഞ്ഞിരിക്കുന്നത്? ദൈവം. 556 വസ്ത്രം മാത്രം ഡാഷ് നിലം മുഴുവൻ മഞ്ഞുകൊണ്ട് നനഞ്ഞുമിരുന്നു. ന്യായാധിപന്മാർ 6:40 പ്രകാരം പൂരിപ്പിക്കുക, ഉണങ്ങിയും. 557 ജെറുബ്ബാലും അതായത് ഗിദയോനും സംഘവും അതിരാവിലെ എഴുന്നേറ്റ് എവിടെയാണ് പാളയമടിച്ചത്? ഹാറോദ് നീരുറവയ്ക്ക് സമീപം. 558 മിദിയാന്റെ താവളം എവിടെയായിരുന്നു? വടക്ക് മോറിയാക്കുന്നിന്റെ താഴ്വരയിൽ. 559 വടക്ക് മോറിയാക്കുന്നിന്റെ താഴ്വരയിൽ ആരുടെ താവളമായിരുന്നു? മിദിയാന്റെ. 560 ഹാരോദ് നീരുറവയ്ക്ക് സമീപം പാളയമടിച്ച ഗിദയോനോട് കർത്താവ് പറഞ്ഞതെന്ത്? നിങ്ങളുടെ സംഖ്യ അധികമായതിനാൽ മിദിയാൻകാരെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല. 561 നിങ്ങളുടെ സംഖ്യ അധികമായതിനാൽ മിദിയാൻകാരെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല എന്ന് കർത്താവ് പറയാൻ കാരണമെന്ത്? സ്വന്തം കൈകൊണ്ടു തന്നെ രക്ഷപ്രാപിച്ചു എന്ന് ഇസ്രായേൽ എന്റെ നേരെ നോക്കി വീമ്പടിച്ചേക്കും എന്നതിനാൽ. 562 സ്വന്തം കൈകൊണ്ടു തന്നെ രക്ഷപ്രാപിച്ചു എന്ന് ആര് വീമ്പടിച്ചേക്കും എന്നാണ് കർത്താവ് പറയുന്നത്? ഇസ്രായേൽ. 563 വീടുകളിലേക്ക് തിരിച്ചു പോയിക്കൊള്ളുക എന്ന് ജനത്തോട് പറയുക എന്ന് കർത്താവ് ഗിദയോനോട് പറഞ്ഞത് എങ്ങനെയുള്ള ജനങ്ങളെ കുറിച്ചാണ്? ഭയന്ന് വിറയ്ക്കുന്നവർ. 564 ഭയന്ന് വിറയ്ക്കുന്നവർ വീടുകളിലേക്ക് തിരിച്ചു പോയിക്കൊള്ളാൻ ആരോടാണ് പറയേണ്ടത്? ജനത്തോട്. 565 ഭയന്ന് വിറയ്ക്കുന്നവർ വീടുകളിലേക്ക് തിരിച്ചു പോയിക്കൊള്ളുക എന്ന് ജനത്തോട് പറയണമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ഗിദയോൻ ചെയ്തതെന്ത്? ഗിദയോൻ അവരെ പരിശോധിച്ചു. 566 ഗിദയോൻ ജനത്തെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ എത്ര പേർ തിരിച്ചുപോയി? 20,000. 567 പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ശേഷിച്ചവർ എത്ര? 10,000. 568 20,000 പേർ തിരിച്ചു പോയി, 10,000 പേർ ശേഷിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് ഗിദയോനോട് എന്താണ് ആദ്യം പറഞ്ഞത്? ജനങ്ങൾ ഇപ്പോഴും അധികമാണ്. 569 ശേഷിച്ച 10,000 പേരെ എവിടേക്ക് കൊണ്ടുവരാനാണ് കർത്താവ് ഗിദയോനോട് പറഞ്ഞത്? ജലാശയത്തിലേക്ക്.
570 ഗിദയോൻ ജനത്തെ കൊണ്ടുവന്നത് എവിടെ? ജലത്തിനു സമീപം. 571 ഗിദയോൻ ജനത്തെ ജലത്തിനു സമീപം കൊണ്ടുവന്നപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞതെന്ത്? നായെപ്പോലെ വെള്ളം നക്കി കുടിക്കുന്നവരെ നീ മാറ്റി നിർത്തണം, മുട്ടുകുത്തി കുടിക്കുന്നവരെ വേറെയും നിർത്തുക. 572 മാറ്റി നിർത്തുക എന്ന് കർത്താവ് ഗിദയോനോട് പറഞ്ഞത് ആരെ? നായെപ്പോലെ വെള്ളം നക്കി കുടിക്കുന്നവരെ. 573 വേറെയും നിർത്തുക എന്ന് കർത്താവ് ഗിദയോനോട് പറഞ്ഞത് ആരെ കുറിച്ച്? മുട്ടുകുത്തി കുടിക്കുന്നവരെ കുറിച്ച്. 574 മുട്ടുകുത്തി കുടിക്കുന്നവരെ എന്ത് ചെയ്യുക എന്നാണ് കർത്താവ് പറഞ്ഞത്? വേറെയും നിർത്തുക. 575 എത്ര പേരാണ് കയ്യിൽ കോരി വായോടടുപ്പിച്ച് നക്കി കുടിച്ചവർ? 300 പേർ. 576 കയ്യിൽ കോരി വായോടടുപ്പിച്ച് നക്കി കുടിച്ചവർ 300 പേരായിരുന്നു. മറ്റുള്ളവർ ചെയ്തത് എന്ത്? വെള്ളം കുടിക്കാൻ മുട്ടുകുത്തി. 577 വെള്ളം കുടിക്കാൻ മുട്ടുകുത്തിയത് ആര്? മറ്റുള്ളവർ. 578 മറ്റുള്ളവർ വെള്ളം കുടിക്കാൻ മുട്ടുകുത്തി. തുടർന്ന് കർത്താവ് ഗിദയോനോട് പറഞ്ഞത് എന്ത്? വെള്ളം നക്കി കുടിച്ച 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും. 579 ആരെ കൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും എന്നാണ് കർത്താവ് ഗിദയോനോട് പറഞ്ഞത്? വെള്ളം നക്കി കുടിച്ച 300 പേരെ കൊണ്ട്. 580 വെള്ളം നക്കി കുടിച്ച 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ എന്തു ചെയ്യും എന്നാണ് കർത്താവ് ഗിദയോനോട് പറഞ്ഞത്? വീണ്ടെടുക്കും. 581 ആരെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്നാണ് കർത്താവ് ഗിദയോനോട് പറഞ്ഞത്? മിദിയാൻകാരെ. 582 മറ്റുള്ളവർ എന്തു ചെയ്യട്ടെ എന്നാണ് കർത്താവ് ഗിദയോനോട് പറഞ്ഞത്? താന്താങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകട്ടെ. 583 അവർ ജനത്തിൽ നിന്ന് ശേഖരിച്ചത് എന്തെല്ലാം? കാഹളങ്ങളും ഭരണികളും. 584 അവർ കാഹളങ്ങളും ഭരണികളും ശേഖരിച്ചത് ആരിൽ നിന്ന്? ജനത്തിൽ നിന്ന്. 585 എത്ര പേരെ നിർത്തിയിട്ടാണ് ബാക്കി ഇസ്രായേലിലെ സ്വന്തം കൂടാരങ്ങളിലേക്ക് തിരിച്ചയച്ചത്? 300 പേരെ. 586 300 പേരെ നിർത്തിയിട്ട് ബാക്കി ഇസ്രായേലിലെ തിരിച്ചയച്ചത് എവിടേക്ക്? സ്വന്തം കൂടാരങ്ങളിലേക്ക്. 587 അവർക്ക് താഴെ താഴ്വരയിൽ ആയിരുന്നു മിദിയാൻകാരുടെ താവളം. ആർക്കു താഴെ? ഇസ്രായേലിരുടെ കൂടാരങ്ങളുടെ. 588 ആ രാത്രിയിൽ കർത്താവ് അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് താവളത്തിനരികിലേക്ക് ചെല്ലുക, ഞാൻ അത് നിനക്ക് വിട്ടുതന്നിരിക്കുന്നു. ആരോടാണ് കർത്താവ് ഇപ്രകാരം പറഞ്ഞത്? ഗിദയോനോട്. 589 എപ്പോഴാണ് ഗിദയോനും കൂടെയുള്ള 100 പേരും പാളയത്തിന്റെ അതിർത്തിയിലെത്തിയത്? മധ്യ യാമാരംഭത്തിൽ ഭടന്മാർ കാവൽ നിൽക്കുമ്പോൾ. 590 എപ്പോഴാണ് ഭടന്മാർ കാവൽ മാറുന്നത്? മധ്യയാമാരംഭത്തിൽ. 591 മധ്യ യാമാരംഭത്തിൽ ഭടന്മാർ കാവൽ മാറുമ്പോൾ ആരാണ് പാളയത്തിന്റെ അതിർത്തിയിലെത്തിയത്? ഗിദയോനും കൂടെയുള്ള 100 പേരും. 592 പാളയത്തിന്റെ അതിർത്തിയിലെത്തിയ ഗിദയോനും കൂടെയുള്ള 100 പേരും ചെയ്തതെന്ത്? അവർ കാഹളം മുഴക്കി കയ്യിലുണ്ടായിരുന്ന ഭരണികൾ ഉടച്ചു. 593 പാളയത്തിന്റെ അതിർത്തിയിൽ എത്തിയ ഗിദയോനും 100 പേരും കാഹളം മുഴക്കി കയ്യിലുണ്ടായിരുന്ന ഭരണികൾ ഉടച്ചു. ആരാണ് അപ്രകാരം തന്നെ ചെയ്തത്? 3 ഗണങ്ങളും. 594 3 ഗണങ്ങളും എന്താണ് ചെയ്തത്? കാഹളം മുഴക്കി ഭരണികൾ ഉടച്ചു. 595 അവർ എന്താണ് മുഴക്കിയത്? കാഹളം. 596 അവർ ഉടച്ചത് എന്ത്? ഭരണികൾ. 597 അവർ ഇടത്തുകയിൽ പിടിച്ചത് എന്ത്? പന്തം. 598 അവർ വലത്തുകയിൽ പിടിച്ചത് എന്ത്? കാഹളം. 599 താവളത്തിനു ചുറ്റും ഓരോരുത്തരും നിന്നത് എവിടെ? താന്താങ്ങളുടെ സ്ഥലങ്ങളിൽ. 600 ചോദ്യം, താവളത്തിനു ചുറ്റും താന്താങ്ങളുടെ സ്ഥലങ്ങളിൽ നിന്നതാര്? ഓരോരുത്തരും. ഇങ്ങനെ 600 ചോദ്യോത്തരങ്ങൾ 2 വീഡിയോകളായി ചെയ്യുന്നു. ഇനി 300 ചോദ്യങ്ങളുടെ ഒരു വീഡിയോ കൂടിയുണ്ട്. അതുകൂടിയാകുമ്പോൾ ന്യായാധിപന്മാരിൽ നിന്നുള്ള മുഴുവൻ ചോദ്യങ്ങളും ആവുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് 1000 ചോദ്യങ്ങളും, 2 കൊരിന്തോസിൽ നിന്ന് 300 ചോദ്യങ്ങളും, പ്രഭാഷകനിൽ നിന്ന് 300 ചോദ്യങ്ങളും ഉൾപ്പെടെ 2500 ചോദ്യങ്ങൾ, 2024 ലോഗോസിന് പഠിക്കാനുള്ളത്,
ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വീഡിയോയാക്കുകയാണ്. ഇത് ഒരധ്യായത്തിന് രണ്ടും മൂന്നും വീഡിയോ എന്ന ക്രമത്തിൽ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് പഠിക്കാൻ ആവശ്യത്തിലധികം സമയമുള്ള ആളുകൾക്ക് മാത്രമേ അത് കണ്ട് പഠിക്കാനായിട്ട് കഴിയുകയുള്ളൂ. കാരണം അത് കൂടുതൽ വിശദാംശങ്ങളും ഒരു ചോദ്യം തന്നെ രണ്ട് മൂന്ന് രീതിയിൽ ചോദിക്കുന്ന തരത്തിലാണ് ആ ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. പഠിക്കാൻ ആവശ്യത്തിലേറെ സമയമുള്ള ആളുകൾക്ക് ആ വീഡിയോസ് ആവശ്യമാണെങ്കിൽ മെസ്സേജ് ചെയ്താൽ ആ വീഡിയോസ് എല്ലാം അയച്ചു തരുന്നതായിരിക്കും. അതൊരു നൂറോളം വീഡിയോസ് ഉണ്ട്. എന്നാൽ പരീക്ഷയുടെ അടുത്ത സമയങ്ങളിൽ വളരെ കുറച്ച് സമയമെടുത്ത് പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ എല്ലാ ചോദ്യങ്ങളും 10 വീഡിയോകളിലായി ചെയ്യുന്നത്. ഈ 10 വീഡിയോസ് 4-5 തവണ കണ്ടിട്ട് നിങ്ങൾ പോയി പരീക്ഷ എഴുതിയാൽ ഉറപ്പായും നിങ്ങൾക്ക് 90 മാർക്കിൽ കൂടുതൽ വാങ്ങാനായിട്ട് സാധിക്കും. എല്ലാവർക്കും അതിന് കഴിയട്ടെ. 100 മാർക്ക് വാങ്ങുക എന്നതാവണം നിങ്ങളുടെ ലക്ഷ്യം. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.